വിദ്യാർത്ഥികളെ കുഴക്കി സിബിഎസ്ഇയുടെ പ്ലസ് ടു മാസ് കമ്മ്യൂണിക്കേഷൻ പരീക്ഷ. ഫെബ്രുവരി 25-നും 26-നും നടന്ന പരീക്ഷകളിൽ പാഠഭാഗങ്ങളിൽ നിന്ന് നേരിട്ടുള്ള ചോദ്യങ്ങൾ ഇല്ലാതിരുന്നതിനാൽ സിബിഎസ്ഇക്ക് രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ് കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി സ്കൂളിലെ വിദ്യാർത്ഥികൾ. മാസ് കമ്മ്യൂണിക്കേഷൻ പ്രധാന വിഷയമായെടുത്ത് പരീക്ഷ എഴുതിയ കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി സ്കൂളിലെ 14 പ്ലസ് ടു വിദ്യാർത്ഥികളാണ് വെട്ടിലായിരിക്കുന്നത്. രണ്ടു പരീക്ഷകളിലും ചോദിച്ചതേറെയും പാഠഭാഗങ്ങൾക്ക് പുറത്തുള്ള ചോദ്യങ്ങൾ. സിബിഎസ്ഇ നൽകിയിരുന്ന ബ്ലൂ പ്രിന്റ് അനുസരിച്ചല്ല ചോദ്യങ്ങൾ വന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. നിലവിൽ കേരളത്തിൽ രണ്ട് സ്കൂളുകളിൽ മാത്രമേ സിബിഎസ്ഇ പ്ലസ് ടുവിന് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രധാന വിഷയമായുള്ളൂ. ചോദ്യപേപ്പറിനെക്കുറിച്ച് സിബിഎസ്ഇക്ക് ഇമെയിൽ വഴി പരാതി നൽകിയിട്ടും മറുപടിയില്ലെന്നാണ് ഇവരുടെ പരാതി. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നമ്മൾ എഴുതുമ്പോൾ ഇറ്റ് വിൽ എഫക്ട് അഡ്വേഴ്സ്ലി എഫക്ട് ഒരു ഓവറോൾ പെർഫോമൻസ്. അപ്പോൾ ഈ പെർഫോമൻസ് വെച്ചിട്ടാണ് നമുക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അഡ്മിഷൻസ് കിട്ടുക. അപ്പം ഇറ്റ് വിൽ എഫക്ട് ആ ഫ്യൂച്ചർ ഇൻ ദ ലോങ് ടേം നോക്കിക്കഴിഞ്ഞാൽ. 33 ചോദ്യങ്ങളിൽ 25 എണ്ണത്തിന് ഉത്തരം എഴുതുന്ന രീതിയായിരുന്നു പരീക്ഷയിൽ. അതിൽ 19 ചോദ്യങ്ങളും പാഠപുസ്തകത്തിന് പുറത്തുനിന്നായിരുന്നുവെന്ന് ഇവർ പറയുന്നു. പരീക്ഷ വീണ്ടും നടത്തുകയോ മൂല്യനിർണയം ലഘുവാക്കുകയോ ചെയ്യണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.